السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين وعن أبي أمامة رضي الله عنه أن رسول الله صلى الله عليه وسلم قال فضل العالم على العبد كفضلي على أدناكم ثم قال رسول الله صلى الله عليه وسلم ان الله وملائكته واهل السماوات والارض حتى النمله في جحدها وحتى الحوت لا يصلون على معلم الناس الخير മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫളലുൽ ആലിമി അലൽ ആബിദി കഫളലി ആലാദിനാകും ആബിദായ മനുഷ്യരെ അപേക്ഷിച്ച് പണ്ഡിതനുള്ള മഹത്വം നിങ്ങളിൽ താഴ്ന്നവനെ അപേക്ഷിച്ച് എനിക്കുള്ള മഹത്വം പോലെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹു വമലായികതഹു വഅഹ്ലു സമാവാതി വല്ലർള്, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും ആകാശ ഭൂമികളിലുള്ളവരും ഹത്തൻ നംലത ഫി ജുഹരിഹ വഹത്തൽ ഹുത്ത, എത്രത്തോളം മത്സ്യവും മാളത്തിലുള്ള ഉറുമ്പും വരെ, ലയുസല്ലൂന അല മുഅല്ലിമിന്നാസ് ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഗ്രൂപ്പിൽ പ്രഭാഷണം നടത്തുന്നവർക്ക് സന്തോഷവാർത്ത എന്നാണ് ഹെഡിങ്ങെങ്കിലും ഇത് ആലിമീങ്ങൾക്ക് മുഴുവനും സന്തോഷവാർത്തയാണ്. ഹദീസ് ശ്രദ്ധിക്കാൻ വേണ്ടി ഹെഡിങ് അങ്ങനെ ആക്കിയതാണ്. എന്നിരുന്നാലും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പ്രഭാഷണം നടത്താൻ വരുന്ന, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലോ. പ്രഭാഷണം എത്ര ആളുകൾ കേട്ടു കേട്ടില്ല എന്നതിലേക്കാളുപരി നമ്മുടെ നിയ്യത്ത്, പ്രഭാഷണം നടത്തുന്നവരുടെ നിയ്യത്ത് ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുക എന്നാണെങ്കിൽ ഇൻഷാല്ലാ അള്ളാഹുവും അവന്റെ മലക്കുകളും ആകാശഭൂമികളിലുള്ളവരും മത്സ്യവും മാളത്തിലുള്ള ഉറുമ്പും വരെ അത്തരം ഉസ്താദന്മാരുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു എന്നല്ലേ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ വഴിയിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആബിദിനേക്കാൾ ആലിമിനാണ് ശ്രേഷ്ഠത. സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഹഖിന്റെ വഴിയിൽ മുന്നേറാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുശൈഖന്മാരുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കട്ടെ, അവരുടെ പൊരുത്തത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.